വി ജി സതീഷ് കുമാർ. സതീഷ് കുമാർ ഉണ്ടോ? ഉണ്ടല്ലോ, ആളുണ്ട് ആളുണ്ട് ആളുണ്ട്. ലേശം ഒന്ന് മാറിക്കേ ചേട്ടാ, സ്വല്പം ലേശം ഒന്ന് നീ കേട്ടാ ചേട്ടാ ഒന്നും. അയ്യോ ചേച്ചി സോറി, എന്താ ഇഷ്ടാ ഉറങ്ങുക? നല്ല കാര്യം. വി ജി സതീഷ് കുമാർ ആണോ? ആണല്ലോ. എന്നാ ചെല്ലു, സന്തോഷം. ഒന്നും അങ്ങനെ നീങ്ങിയെന്ന് എത്ര പ്രാവശ്യം പറയുന്നു. നീങ്ങ. മേ കമിൻ സർ. കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. പേരെന്താ? വി ജി സതീഷ് കുമാർ. സർട്ടിഫിക്കറ്റ് സർ. എം എസ് സി ആണല്ലേ? ബി എഡ് ഉണ്ട് സർ. എം എസ് സി ബി എഡ് സർട്ടിഫിക്കറ്റ് അടിയിലുണ്ടാവും. അപ്പൊ സ്കൂളിലും മറ്റേ ശ്രമിച്ചാ പോരെ? ശ്രമത്തിന് കുറവൊന്നുമില്ല സർ, പക്ഷെ കിട്ടണ്ടേ? പിന്നെ കിട്ടും. 3 ലക്ഷം റുപ്യ ചോദിക്കണേ. 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ ബാങ്കിലിട്ടിട്ട് 3 നേരം ശാപ്പടിച്ച് വീട്ടിലിരുന്നാ പോരെ. എം എസ് സിക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ. ഫസ്റ്റ് ക്ലാസ് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ സർ കിട്ടിയില്ല. യെസ് യു ക്യാൻ ഗോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ സർ, ഈ ജോലിക്ക് ഫസ്റ്റ് ക്ലാസ് വേണ്ടല്ലോ, വല്ല രക്ഷയുണ്ടാവോ? സെലക്ട് ചെയ്ത കാർഡ് വരും. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സർ, കാരണം ഈ 13 വേക്കൻസിക്ക് വേണ്ടി 35,000 ആളുകളുണ്ട് അവിടെ. ഈ 13 പെടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. പിന്നെ ഇതൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. മന്ത്രിമാരില്ല, രാഷ്ട്രീയക്കാരില്ല, പണച്ചാക്കുകളില്ല. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ തനന്തിനാ വന്നേ? ഇതൊരു വഴിപാടാണ് സർ. മരിക്കുന്നതിന് മുമ്പ് 1001 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തേക്കാമേ എന്നൊരു നേർച്ചയുണ്ട്. ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു കോയമ്പത്തൂര്, അവിടുന്ന് നേരെ ഇങ്ങട വന്നത്. ഭാഗ്യം ഇതും സുഖമായിട്ടാണ് കഴിഞ്ഞു. ഇപ്പോ മൊത്തം 157 ആയി കാണും. ഇനി ആയുസുണ്ടല്ലോ. വരട്ടെ സർ. മംഗളം മംഗളം മംഗളം. നീ ഇറങ്ങണല്ലേ, എത്തിയോ? നല്ല ആളാ. ഒരാളർക്കാം. എന്താ സ്വപ്നം കണ്ടിരിക്കായിരുന്നു? ഭാവിയെ കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങൾ ഞാൻ നെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ ചേട്ടാ. ടിക്കറ്റ് എടാ ചേട്ടാ. കബീർ, ഈ ചേട്ടനോട് ടിക്കറ്റ് കൊടുത്തേക്ക്. ആ കൊടുത്തേക്കാം. കണ്ടക്ടർ സാർ വരും. പുതിയ ആളാ, ഓസാണല്ലേ. ഇവനൊക്കെ ക്ഷയരോഗമാണെന്നാ തോന്നണേ. ചുമ നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിൽ ആവശ്യക്കാർ കൊണ്ടോവും. നാളികേരത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഏത് തെങ്ങിലാണാവോ കേറി പോടി അകത്ത്. വന്ദേ മാതരം. എന്താണ് അതിനെ കുറുക്കം കടിച്ചോ കൂവാൻ? ഉവ്വ്, അതുകൊണ്ട് വേറെ കുറുക്കന്മാരെ കണ്ട കൂവിപ്പോവും. വീട്ടിലുണ്ടല്ലോ ഒരാള്, ഇരുന്ന് കൂവ്. നിങ്ങൾക്ക് എന്താ വെറുതെ റോട്ടുകൂടെ പോണ ചെക്കന്മാരോട് ഏറ്റുപിടിക്കാൻ? ഇവനൊക്കെ എന്തിന്റെ വിഷമാ? ഇവിടെ വരുമ്പം തുടങ്ങും ചൂളം വിളി, ചുമ, പാട്ട്, തെണ്ടി കൂട്ടങ്ങള്. ഇവറ്റങ്ങളെയൊക്കെ എന്തിനാ പറയണേ? ഇവിടെ ഉണ്ടല്ലോ നല്ല രണ്ടനം. അയ്യോ, അവര് കുട്ടികളല്ലേ? അയ്യോ കുട്ടികള്, എനിക്കറിയാം. 13 വയസ്സ് തികയുന്നതിന് മുമ്പ് ട്യൂഷൻ പഠിപ്പിക്കാന്ന് അവന് കത്ത് കൊടുത്ത പൊന്നു മോള നിന്റെ മൂത്ത മോള്. അത് വിവരമില്ലാത്ത കാലത്തല്ലേ. ഇപ്പൊ അവക്ക് പഠിപ്പാ പ്രധാനം. ബി എക്ക് ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്ന് അവൾക്ക്. അയ്യോ ക്ലാസ് ഒന്നും വാങ്ങണ്ടേ,
എങ്ങനെയെങ്കിലും ബി എ ഒന്ന് കടന്നു കിട്ടിയാ വല്ല കല്യാണക്കാരും വരുമ്പം പറയാം ബി എ കാരിയാണെന്ന്. ട്രീ ഡിഗ്രിക്ക് 3 കൊല്ലം കുത്തിയവളാ ക്ലാസ്. എന്താടി? ഒന്നുമില്ല. എന്തുവാടെ? ചേച്ചി ചേച്ചി പഠിക്കാ. ഞാൻ പറഞ്ഞില്ലേ അവൾക്കിപ്പോ പഠിപ്പാ പ്രധാനം. ഇന്ന് കോളേജിന്റെ മുന്നിൽ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നല്ലോ. എപ്പോ? 3:35. നോണി ഒന്നും പറയണ്ട കേട്ടോ, ഞാൻ അരമണിക്കൂർ കാത്തു നിന്നു. അത് പറ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ എത്തിയത്. പിന്നെ ആ കത്ത് ശരിക്കും ഏറ്റു കേട്ടോ. ഗുരുവായൂരിന്ന് വന്ന ആലോചന ഒഴിഞ്ഞു. ഗുരുവായൂരപ്പ നീ തന്നെ. എന്നും ഗുരുവായൂരപ്പന് ഉണ്ടാവില്ല രക്ഷിക്കാൻ. പിന്നെ വെറുതെ ആണോ പാൽപായസം നേരണേ? നേരല്ലാണ്ട് കൊടുക്കണുണ്ടോ? അത് സാരമില്ല, എനിക്ക് അക്കൗണ്ടാ. സുമാര മാഷ്, എന്താടാ മോളിലേക്ക് ഒരു നോട്ടം? അല്ല മാഷേ, ഈ തെങ്ങിനൊക്കെ ഇത്തിരി വള കിട്ടാ. എന്താ നാളികേരം വിളയല്ലേ? അപ്പൊ വിളവുള്ള നാളികേരത്തിലേക്കാണ് നോട്ടം അല്ലേ? മാഷേനെ ഊതിയതാണല്ലേ. നീ വരണോ വീട്ടിൽ? ഇല്ല മാഷയില്ല. എന്നാ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നോ. പത്മാവതിയേ, നീ പോയിട്ടത് എത്ര ദിവസായിടാ? എത്ര ദിവസോ? 2 ദിവസമല്ല ആയുള്ളൂ. രണ്ടോ? രണ്ടൊന്നല്ല. അമ്മയ്ക്ക് വല്ല കണക്കുണ്ടോ? അമ്മയെ മിനിഞ്ഞാന്ന് രാവിലെ അല്ലേ അനുവിനെ ഡോക്ടറെ കാണിച്ച്, എന്നിട്ട് ആ വഴിയല്ലേ ഞാൻ പോയത്. ആണോ? കൊറേ ദിവസം ആയ പോലെ. നീ ഊണ് കഴിച്ചോ? 5 മണിക്കാണോ ഊണ്? ഉച്ചക്കലത്തെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സാമ്പാറുണ്ട്, ഒരു പിടി ഉണ്ണ. വേണ്ട അമ്മേ. എന്നാ അമ്മേ ഒരു ചായ ഉണ്ടാക്കാം. ഒരു ചായ ആവാ. അമ്മേ ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ആടാ, ഇന്നലെ വല്യച്ഛൻ വന്നപ്പോ ഉണ്ടാക്കിയതാ. അയ്യടാ, ഇത് അപ്പടി ഉറുമ്പ് കയറിയല്ലോ. അമ്മ വേറെ ഉണ്ടാക്കി തരാ. ഇത് മതിയമ്മേ, ഒന്ന് ചൂടാക്കിയ പോരെ. 2 മിനിറ്റ് മതിയടാ. അമ്മേ, എന്റെ അമ്മ എന്നെ ഓർത്ത് 2 ദിവസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ അടയുടെ രുചി ഉണ്ടാവോ ഇനി ഉണ്ടാക്കണേന്? പിന്നെ പുതിയതിനല്ലേ രുചി. ഏട്ടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ സ്കൂള് വിട്ട് എത്തിയിട്ടുണ്ടാവില്ല എന്ന്. ഞാൻ ഏട്ടന്റെ കോഴികൾക്ക് ഇത്തിരി പൊടിയരി ഇട്ട് കൊടുക്കായിരുന്നു. ഇന്നലെ മുതൽ പുള്ളിക്കോഴി മുട്ടയിടാൻ തുടങ്ങി. ഓ, ഞാനിപ്പോ ഒരു ചെറിയ മുതലാളിയായി തുടങ്ങിയില്ലേടി. 10, 11 മുട്ട. 11 മുട്ടക്ക് 14, 15, 80. കാപ്പിക്കാശായി. നടി, ഇന്റർവ്യൂ നന്നായിരുന്നു ഏട്ടാ. ഉഗ്രൻ കലക്കില്ലേ. ഇതെങ്കിലും കിട്ടുമോ? പിന്നെ ഇത് കിട്ടും. ഓ, എന്ന ഏട്ടൻ പറയും കിട്ടും കിട്ടുമെന്ന്. ഏട്ടാ, എങ്ങനെയെങ്കിലും കിട്ടണം ഒരു ജോലി. ഏട്ടന് അതിനു വേണ്ടി കുറെ ഓടണുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇനി കെട്ടിയേ പറ്റൂ. അച്ഛൻ എന്തോരം കഷ്ടപ്പെടണെന്ന് അറിയാലോ. ഏട്ടൻ എന്തോന്നും മിണ്ടാത്ത. ഏയ് മോൾക്ക്, ഏട്ടനോട് ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? ദേഷ്യോ? ഏട്ടൻ എന്തേ പറയണ? തോന്നും, ആർക്കും തോന്നും. ഏട്ടാ, ദമോനി ചായ. എപ്പളാ എത്തിയേ? കുറച്ചേരായി. ഉടനെ തണ്ടാൻ ഇറങ്ങി. വായനശാലയില് ഗസറ്റ് ഒന്ന് നോക്കണം. ഹെൽത്ത് സർവീസില് LT ക്ലാർക്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടെന്ന് പറഞ്ഞു കേട്ടു. എന്താ കാര്യം? അത് 48-ആ റാങ്ക്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡില് പുതിയ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴയതോ? ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് നടന്നിരുന്നല്ലോ. ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോയി. പിന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പേഴ്സണൽ സ്റ്റാഫില് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. റാങ്ക് ലിസ്റ്റ് പെട്ട് കിട്ടിയ മിനിസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കാന്ന്. ഇതൊക്കെ കേക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. തലയില് വരവേണം. 3 നേരം ഉരുട്ടി വിഴുങ്ങാൻ കിട്ടണുണ്ട്. ആവശ്യത്തിന് ഉടുത്തുടങ്ങി നടക്കാനുണ്ട്. പിന്നെ ജോലിയും പണി എന്തിനാ? പഠിപ്പിക്കാൻ വിട്ട കാശുകൊണ്ട് 10 കൂടെ തെങ്ങ് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഗുണമുണ്ടായേനെ. ഇത് വെറുതെ.